ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. നമ്മളിന്ന് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിലെ 50 മാർക്കിന് എക്സാമിന് വരുന്ന ഷോപ്പ് ഫ്ലോർ ഡ്രോയിങ്ങിന് വരുന്ന ഓവർഹങ് ക്രാങ്ക് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും സ്ലൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഓരോ ക്വസ്റ്റ്യനുകളും എങ്ങനെ ഒരു അസംബിൾഡ് ഡ്രോയിങ് തന്നിട്ടുള്ള ഒരു ഓവർഹങ് ക്രാങ്കിനെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങുകൾ വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള സർഫസ് റഫ്നെസ്സിൻ്റെയും ഫിറ്റിൻ്റെയും അതേപോലെ തന്നെ ജോമെട്രിക്കൽ ടോളറൻസിൻ്റെയും ക്വസ്റ്റ്യനുകൾ എങ്ങനെ ആ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. 50 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്. വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആൻ അസംബ്ലി ഡ്രോയിങ് ഓഫ് ക്രാങ്ക് ഈസ് ഷോൺ ഇൻ ഫിഗർ. ദ ഫോർജർ സ്റ്റീൽ ക്രാങ്ക് ഷാഫ്റ്റ് ഹൂസ് എൻ ടു ബി മെഷീൻഡ് ഫിറ്റ് ഇൻ ടു ദ ക്രാങ്ക്. പ്രിപ്പയർ എ ഷോപ്പ് ഫ്ലോർ ഡ്രോയിങ് ഫോർ ദ പ്രൊഡക്ഷൻ ഇൻകോർപ്പറേറ്റിംഗ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ വിച്ച് ആർ ഓൾസോ റിക്വയർഡ്. നമ്മളോട് ഒരു ക്രാങ്ക് തന്ന്, ഇത് ഓവർഹങ് ക്രാങ്ക് ആണ്. ഈ ക്രാങ്ക് നിങ്ങൾക്ക് കാണാം. ഈ ക്രാങ്കിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ക്രാങ്ക് പിന്നുണ്ട്. ഇതിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആയിട്ട് നമുക്ക് വരയ്ക്കണം. ഇതിൻ്റെ പാർട്സ് ബൈ പാർട്സുകളായിട്ട് നമുക്ക് വരയ്ക്കണം. വരച്ചതിന് ശേഷം താഴെ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് ഈസ് അസംബിൾഡ് ഇൻ ദ ക്രാങ്ക് വിത്ത് ലൈറ്റ് കീം ഫിറ്റ്. നമുക്കറിയാം ടൈപ്സ് ഓഫ് ഫിറ്റുകൾ. അപ്പോൾ ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ആ 5 ക്വസ്റ്റ്യനുകൾ ഈ ഫിഗർ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ചെയ്തിട്ട് നമ്മളോട് വരയ്ക്കാൻ പറയുന്നതിനാണ് 50 മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ ഞാൻ എങ്ങനെയാണ് വരച്ച് തുടങ്ങുക എന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലുള്ള ക്രാങ്ക് ഷാഫ്റ്റും ക്രാങ്ക് പിന്നും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ക്രാങ്കിൻ്റെ പോർഷന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഡ്രോയിങ് ഷീറ്റിലോട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്രാങ്ക് വരയ്ക്കുക. ക്രാങ്ക് ഈ രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻസ് 70 to 120 അതേപോലെയുള്ള ഡയമെൻഷൻസ് ഒക്കെ ഗിവൺ ഫിഗറിലുണ്ട്. ആ ഡയമെൻഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രാങ്ക് വരയ്ക്കുക. ആ ക്രാങ്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡ് വ്യൂവും കൂടി എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സുകൾ 1 by 1 ആയിരുന്നു. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ക്രാങ്ക് വരയ്ക്കുക. ദെൻ നമുക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ നമുക്ക് കാണാം ക്രാങ്ക് ഷാഫ്റ്റ് കാണാം. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഗിവൺ ആണ്. ആ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡയമെൻഷൻസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് വരയ്ക്കുക രണ്ടാമത്. ദെൻ നമുക്കറിയാം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ തൊട്ട് മേലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ടേപ്പറിൻ്റെ ഒരു ഹോൾ ടേപ്പർ ഉണ്ട് അവിടെ. ആ ടേപ്പർ വരച്ച് വെക്കുക. ആ ടേപ്പറിൻ്റെ ഡയമെൻഷൻസും ഗിവൺ ആണ്. ദെൻ പിന്നെ ക്രാങ്ക് പിന്നിൽ വരുന്ന വാഷർ അതേപോലെയുള്ള നെറ്റ്, ഈ വാഷറും നെട്ടൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഡയമെൻഷൻസ് ഗിവൺ ആണ്. നെട്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം പിന്നെ M30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഡയമീറ്റർ 30 ആണ്. ഡിയും 2D യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ നെട്ട് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ക്രാങ്ക് പിന്ന് വരയ്ക്കുക. ക്രാങ്ക് പിന്ന് ഡയമെൻഷൻസ് ഉണ്ട്. അതിൻ്റെ ഡയമീറ്റർ 36 എന്നുള്ളതാണ് ക്രാങ്ക് പിന്നിൻ്റെ ഡയമീറ്റർ. അതിൻ്റെ ഔട്ടറിൽ വരുന്നത് 42 ആണ്. ഗിവൺ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഡയമെൻഷൻസുകൾ യൂസ് ചെയ്തിട്ട് ആദ്യം ഈ 6 പാർട്സുകൾ എന്ത് ചെയ്ത് വെക്കുക, വരയ്ക്കുക. ക്രാങ്ക് വരയ്ക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് വരയ്ക്കുക, ടേപ്പർ കീ വരയ്ക്കുക, വാഷർ വരയ്ക്കുക, നെറ്റ് വരയ്ക്കുക, ക്രാങ്ക് പിന്ന് വരയ്ക്കുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസുകൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്, അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ സ്ലൈഡിലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ക്രാങ്ക്, ക്രാങ്ക് ഷാഫ്റ്റ്, ടേപ്പർ കീ, വാഷർ, നെട്ട്, ക്രാങ്ക് പിന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ്. ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ഇതിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് എൻഡ് ഈസ് അസംബിൾഡ് ഇൻ ദ ക്രാങ്ക് വിത്ത് ലൈറ്റ് കീം ഫിറ്റ്. ഈ ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് പിൻ, ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഈ ക്രാങ്കിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ കയറാനുള്ളത്. അവിടെ എന്താണുള്ളത്, രണ്ട് മേറ്റിംഗ് പാർട്സുകൾ തമ്മിലാണ് ഫിറ്റ് ഉള്ളതെന്ന് അറിയാം. നമുക്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ, ലൈറ്റ് കീം ഫിറ്റാണ്. അപ്പോൾ 1 by 1 ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ മാത്രം വെച്ചു. ക്രാങ്ക് ഷാഫ്റ്റ് ഈസ് അസംബിൾഡ് ഇൻ ദ ക്രാങ്ക് വിത്ത് ലൈറ്റ് കീം ഫിറ്റ്. നമ്മൾ ടൈപ്സ് കോമൺലി യൂസ്ഡ് ഫിറ്റ്സിൻ്റെ ടേബിൾ നിങ്ങൾക്ക് ഇതിന് മുന്നിലുള്ള വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ടേബിൾ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. കാണാതെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കീ ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷാഫ്റ്റിൽ വരുന്ന ടോളറൻസിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് K6 എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റ് കീ ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്, ക്രാങ്ക് ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൻ്റെ ഷാഫ്റ്റിൽ എന്തുണ്ട്, ലൈറ്റ് കീ ഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ K6 എന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് K6 ആണ്. അപ്പോൾ ഇത് മേറ്റിംഗ് പാർട്ടാകുമ്പോൾ ഹോളിൽ വരുന്ന ടോളറൻസ് H7 or H8 ആയിരിക്കും. H8 ഇവിടെ K6 ഇല്ല, അപ്പോൾ ആ ഹോളിൽ H7 ആയിരിക്കും. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് കയറുന്ന ഹോൾ ഏതാണ്, ഇതാണല്ലോ. ക്രാങ്കിൻ്റെ ഈ ഹോളിൽ എന്തായിരിക്കും, ഇവിടെ വരുന്ന ടോളറൻസ് എന്ന് പറയുന്നത് H7 ഇവിടെ വരുന്നത് K6 എന്നുള്ളതുമായിരിക്കും. അത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഷാഫ്റ്റിൽ അപ്ലൈ ചെയ്തു. ക്രാങ്ക് ഷാഫ്റ്റ് എൻഡിലാണ്. ക്രാങ്ക് ഷാഫ്റ്റ് എൻഡിൽ എന്ത് ചെയ്തു, 560 K6 എന്ന് കൊടുത്തു. ദെൻ നമുക്ക് അറിയാം ആ
എയർ ഹോൾ, ഈ ഷാഫ്റ്റ് കയറുന്ന ഹോളിന് ടോളറൻസ് ഉണ്ടാവും, അത് വരുന്നത് എച്ച് സെവൻ ആണ്. അപ്പോൾ 560 എച്ച് സെവൻ എന്നത് ചെയ്ത് കൊടുക്കും ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്. ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് ഈസ് അസംബിൾഡ് ഇൻ ദ ക്രാങ്ക് വിത്ത് ലൈറ്റ് കീം ഫിറ്റിന് നമ്മൾ അങ്ങനെ കൊടുക്കും. ദെൻ നമുക്ക് വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ക്രാങ്ക് പിൻ ഈസ് വിത്ത് പുഷ് ഫിറ്റ് ഇൻ ദ ക്രാങ്ക്. അപ്പോൾ ക്രാങ്ക് പിൻ ഏതാണെന്ന് അറിയണം. ഈ അഞ്ചാമത്തെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ക്രാങ്ക് പിന്. ആ ക്രാങ്ക് പിന്നെ കയറുന്ന ഹോൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, ക്രാങ്കിൻ്റെ ഹോൾ ആണ് ഞാൻ പോയിൻ്റർ വെച്ചിട്ടുള്ളത്. അപ്പോൾ പുഷ് ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് JS6 എന്നുള്ളതാണ് അതിന് വരുന്ന സിമ്പിൾ എന്ന് അറിഞ്ഞിരിക്കണം. എച്ച് സെവൻ ഹോളിൽ വരുന്ന ടോളറൻസ് എച്ച് സെവൻ എന്നും ഷാഫ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ JS6 എന്നായിരിക്കും പുഷ് ഫിറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത അതേപോലെ തന്നെ 560 KS6 560 H7 കൊടുത്ത പോലെ തന്നെ നമുക്ക് ക്രാങ്ക് പിന്നിൻ്റെ ഡയമീറ്റർ നോക്കുക, 536 ആണ്. ആ 536 എന്ത് ചെയ്ത് കൊടുക്കുക, ഈ കാര്യം കൊടുക്കുക, 536 JS6. അത് ഷാഫ്റ്റിലായിട്ടുള്ളൂ, അത് നമ്മൾ സോളിഡ് പീസിലായിട്ടുള്ളൂ. ഹോളിൽ വരുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 536 JS6 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 536 H7 എന്നായിരിക്കും. ഇതാണല്ലോ ആ ഹോള്, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, 536 H7 എന്ന് കൊടുക്കണം. അത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടും. ഈ ടേബിൾ ടൈപ്പ് ഓഫ് ഫിറ്റിൻ്റെ ഈ ടേബിൾ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. നോർമലി എല്ലാ ഹോളും H7 തന്നെ ആയിരിക്കും നമുക്ക് വരിക. നോർമൽ റണ്ണിങ് ഫിറ്റിൻ്റെ കേസിൽ മാത്രം നമുക്ക് ഈസി റണ്ണിങ് ഫിറ്റിൻ്റെ വരുന്ന കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ടോളറൻസ് ഹോളിൽ H8 കൊടുക്കാനുള്ളൂ. അല്ലെങ്കിൽ നോർമലി എല്ലതും എന്ത് തന്നെയായിരിക്കും, H7 തന്നെയായിരിക്കും. ഈ നോർമൽ റണ്ണിങ് ഫിറ്റിൻ്റെ കേസിലും ഈസി റണ്ണിങ് ഫിറ്റിൻ്റെ കേസിലും H7 അപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനായി, ക്രാങ്ക് ഷാഫ്റ്റ് ലൈറ്റ് കീം ഫിറ്റായി, ക്രാങ്ക് ഷാഫ്റ്റ് വിത്ത് പുഷ് ഫിറ്റായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഇവിടെ തന്നെയാണ് പറയുന്നത്, ക്രാങ്ക് പിൻ ഈസ് വിത്ത് നോർമൽ റണ്ണിങ് ഫിറ്റ്. അപ്പോൾ ഞാൻ ഇനി ടേബിൾ എടുക്കുന്നില്ല. നോർമൽ റണ്ണിങ് ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ F7 ആണ് എന്നറിയാം. അപ്പോൾ ക്രാങ്ക് പിന്നിൽ ഞാൻ എന്ത് ചെയ്തു, 536 F7 എന്നും കൂടി. അപ്പോൾ രണ്ട് ഡയമെൻഷൻസ്, 536 പുഷ് ഫിറ്റും ഉണ്ട്, 536 F7 ഉണ്ട്. അപ്പോൾ F7 ഇൻഡിക്കേറ്റ് ചെയ്തു. പിന്നെ H7 ഓൾറെഡി ഇവിടെ ഈ ഷാഫ്റ്റിലുള്ളത് കൊണ്ട് അവിടെ കൊണ്ട് എന്ത് ചെയ്യണ്ട, വീണ്ടും H7 കൊടുക്കണ്ട. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നോർമൽ റണ്ണിങ് ഫിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സിമ്പിൾ F7, 536 F7 എന്ന് എന്ത് ചെയ്തു കൊടുത്തു, ഇൻഡിക്കേറ്റ് ചെയ്തു. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, എ പാരലിസം ടോളറൻസ് ഓഫ് 0.003 ഈസ് അലോഡ് ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് ദ പിൻ ആൻഡ് ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ആക്സിസിൽ എന്തുണ്ട്, പാരലിസം ടോളറൻസ് ഉണ്ട്. ഇവിടെ കൊടുത്തത് കണ്ടോ, നമ്മളെ ക്രാങ്ക് പിന്നിൻ്റെയും ക്രാങ്ക് പിന്നിൻ്റെ ആക്സിസിൽ എന്തുണ്ട്, പാരലിസം ടോളറൻസ് ഉണ്ട്. അപ്പോൾ പാരലിസം ടോളറൻസിൻ്റെ സിമ്പിൾ വരയ്ക്കുന്നു 0.03 വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഡാറ്റം ലെറ്റർ A എന്നുള്ളത് ആദ്യമേ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ ബോക്സിലോട്ടൊന്നുകൂടി ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ പാരലിസം ടോളറൻസ് നാലാമത്തെ ക്വസ്റ്റ്യനായി, പാരലിസം ടോളറൻസിന് തമ്മിൽ 0.03 mm ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് ദ പിൻ ആൻഡ് ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. അതായത് ക്രാങ്ക് പിന്നിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ആക്സിസുകൾ എന്താണ്, പാരലൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആണ് എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, പാരലിസം സിമ്പിൾ കൊടുത്തു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇനി വരുന്നത് സർഫസ് റഫ്നെസ് ആണ്. ഓൾ ദ മേറ്റിംഗ് സർഫസ്, മേറ്റിംഗ് സർഫസ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം ജോയിൻ ചെയ്യുന്ന സർഫസുകൾ, ക്രാങ്ക് ഷാഫ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരു സർഫസ് ആണല്ലേ. അവിടെ എന്താണ്, ഓൾ ദ മേറ്റിംഗ് സർഫസസ് ആർ ടു ബി ഫിനിഷ്ഡ് വിത്ത് എ റഫ്നെസ് വാല്യൂ ഓഫ് 3.2 microns. 3.2 microns കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ N8 എന്നുള്ളതാണ്. സർഫസ് റഫ്നെസ്സിൻ്റെ സിമ്പിൾ നമുക്കറിയാം, അതിൻ്റെ മേലെ N8 എന്നാണ് 3.2 കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓൾ ദ മേറ്റിംഗ് സർഫസ്, അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മാത്രമല്ലല്ലോ, ക്രാങ്ക് പിൻ ഉണ്ടാവും, അവിടെയൊക്കെ എന്താണ് ചേരുന്ന ഈ ഭാഗങ്ങൾ എന്ത്, 3.2 microns എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ മേലുള്ള ഭാഗം, ഈ ക്രാങ്കിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഹോളിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ എന്താണ്, മേറ്റിംഗ് സർഫസുകളാണ്. അവിടെ എനിക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും, N8 എന്നുള്ളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം ക്രാങ്ക് ഷാഫ്റ്റിൽ കൊടുത്തു. ക്രാങ്ക് ഷാഫ്റ്റ് കയറുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ ആ രണ്ട് ഭാഗം, ആ രണ്ട് സർഫസുകൾ എന്താണ്, മേറ്റ് ചെയ്യുന്ന സർഫസുകളാണ്. അവിടെ N8 എന്ന് കൊടുത്തു. ദെൻ ഇനി എനിക്ക് എന്താണ്, ക്രാങ്ക് പിന്ന് അതേപോലെ ക്രാങ്ക് പിന്നിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ ഇത് മേറ്റിംഗ് സർഫസുകളാണ്, അവിടെ 3.2 microns ആണ്, N8 എന്ന് കൊടുത്തു. ദെൻ all the remaining surfaces are to be finished with a roughness value of 6.2 microns. ഇതല്ലാത്ത ഭാഗങ്ങളിലൊക്കെ 6.2 microns ആണ്. അപ്പോൾ 6.2 microns കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ N9 ആണ്, 3.2 നേരെ മേലെ വരുന്നത് N9. അപ്പോൾ N9 സർഫസ് റഫ്നെസ്സിൻ്റെ സിമ്പിൾ വരച്ചിട്ട് ബാക്കി എല്ലാ സർഫസുകളിലും അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ അങ്ങനെയല്ല അടയാളപ്പെടുത്തല്, ഫിഗറിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സിമ്പിൾ വരച്ചിട്ട് സർഫസ് റഫ്നെസ്സിൻ്റെ ബേസിക് സിമ്പിൾ വരച്ചിട്ട് ഹോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, N9 എന്നെന്ത് ചെയ്യും, കാണിച്ചു കൊടുക്കും. ഓക്കെ, 6.2 microns എന്നുള്ളത് ഇങ്ങനെ സർഫസ് റഫ്നെസ്സിൻ്റെ ഒരു സിമ്പിൾ വരച്ചിട്ട്
N9 എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതി ഫിഗറിൽ കാണിച്ചിട്ടുള്ള മേറ്റിംഗ് സർഫസുകൾ കാണിച്ചിട്ടുള്ള N8 അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ബാക്കി എല്ലാ സർഫസുകളിലും മെഷീൻ ചെയ്യപ്പെടുന്ന സർഫസുകളിലൊക്കെ സർഫസ് റഫ്നെസ്സിൻ്റെ വാല്യൂ N9 എന്നാണ് എന്ന് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇത്ര വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐറ്റം ലിസ്റ്റ് വരച്ച് വെക്കുക. ഐറ്റം ലിസ്റ്റ് നമുക്കറിയാം, ഐറ്റം ലിസ്റ്റ് അല്ലെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള 6 ഐറ്റംസുകൾ ഉണ്ടല്ലേ. ഫസ്റ്റത്തെ ക്രാങ്ക് ഷാഫ്റ്റ്, 1 എന്ന് കൊടുത്തിട്ടുള്ള ക്രാങ്ക് ഷാഫ്റ്റ്, 1 ക്വാണ്ടിറ്റി മതി. മെറ്റീരിയൽ സ്റ്റീലാണ് എന്നുള്ളത്. രണ്ടാമത്തത് ടേപ്പർ കീ MS ആണ്, മൈൽഡ് സ്റ്റീലാണ്. വാഷറ് നെട്ട് 1, 2, 3, 4. അഞ്ചാമത്തത് ക്രാങ്ക് പിൻ, 6 എന്ന് പറയുന്നത് ക്രാങ്ക്. ഇതൊക്കെ ഏതാണ് മെറ്റീരിയൽ, MS, സ്റ്റീല് എന്നുള്ള മെറ്റീരിയൽസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ട് ഒരു ഐറ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഫിഗറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ആൻസർ അല്ലാതെ ഈ ഫിഗർ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങുകൾ വരച്ച് വിത്ത് ഐറ്റം ലിസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 20 മാർക്ക് നമുക്ക് കിട്ടും. ബാക്കി ഓരോ ക്വസ്റ്റ്യൻസുകളും തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിനും 5 മാർക്ക് വെച്ചിട്ടാണ് ആ മാർക്ക് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രീതിയിൽ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ ആൻസർ കാണേണ്ടി വരും. എല്ലാ ഡീറ്റെയിൽ ഡ്രോയിങ് വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ 20 മാർക്ക് ആ ഡീറ്റെയിൽഡ് ഡ്രോയിങ് വിത്ത് ഐറ്റം ലിസ്റ്റിനാണ്, പിന്നെ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഇത് ടോട്ടൽ 50 മാർക്കിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, എല്ലതും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസുകളും, അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.